Namaskaram. Pakistanil Kalikanilana BCCI Nilabada Imran Khan Edire Nadana Akramanathode Veendum Charchayavukayanu. Adutha Varsham Nadakkunna Asia Cup Pakistanilana Nishchayichirikkunnathu. ഭീകരവാദവും രാഷ്ട്രീയ അസ്ഥിരതയും വാഴുന്ന പാകിസ്ഥാനിൽ ഇന്ത്യൻ കളിക്കാരെ വിടുന്നത് സുരക്ഷിതമല്ലെന്നാണ് BCCIയുടെ നിലപാട്. ഇക്കാര്യമാണ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ്ഷാ വ്യക്തമാക്കിയത്. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാനെ വെടിയേറ്റതോടെ അവിടെ ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇന്ത്യൻ കളിക്കാരെ അവിടേക്ക് അയക്കുമെന്ന ചോദ്യം ശ്രദ്ധേയമാണ്. മുമ്പ് പാക് പര്യടനത്തിനെത്തിയ ശ്രീലങ്കൻ കളിക്കാരുടെ ബസ്സിന് നേരെ കറാച്ചിയിൽ ബോംബാക്രമണവും വെടിവയ്പും നടന്നിരുന്നു. അന്ന് ഭാഗ്യം കൊണ്ടാണ് ശ്രീലങ്കൻ കളിക്കാർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. ഏഷ്യ കപ്പിൽ പങ്കെടുത്തില്ലെങ്കിൽ അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ബഹിഷ്കരിക്കുമെന്നാണ് പാക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രതികരിച്ചത്. പാകിസ്ഥാന്റെ വെല്ലുവിളിക്ക് അർഹിക്കുന്ന മറുപടിയാണ് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ നൽകിയത്. അടുത്ത വർഷം ഇന്ത്യയിൽ തന്നെ ലോകകപ്പ് നടക്കുമെന്നും എല്ലാ ടീമുകളും പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BCCIയുടെ നിലപാടിനെ രാജ്യത്തെ ജനങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്തുവെങ്കിലും ഇടതുപക്ഷക്കാരും ചില ലിബറലുകളും രംഗത്ത് വന്നിരുന്നു. ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലർത്തരുതായിരുന്നു ഇവരുടെ വാദം. ഇന്ത്യൻ കളിക്കാരുടെ സുരക്ഷ പണയം വെച്ച് ഭീകരരാജ്യങ്ങളിലേക്ക് കളിക്കാൻ വിടണമെന്നാണ് ഇക്കൂട്ടരുടെ വാദം. എന്നാൽ ആ വാദങ്ങളെ പൊളിക്കുന്ന വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഒടുവിൽ പുറത്തുവരുന്നത്. ചൈന പോലും പാകിസ്ഥാനിലെ ഭീകര ആക്രമണം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വിവിധ പദ്ധതികൾക്കായി എത്തിയ ചൈനീസ് തൊഴിലാളികളും എഞ്ചിനീയർമാരും പാകിസ്ഥാനിൽ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബീജിംഗിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയിൽ ചൈന നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചിട്ടും പാകിസ്ഥാനിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ നീരസം ചൈന ഇടയ്ക്കിടെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അത് കാരണം ചൈനയുടെ പാകിസ്ഥാനിലെ നിരവധി പദ്ധതികൾ അനിശ്ചിതത്വത്തിലാണ്. ഇമ്രാൻഖാനെ വെടിയേറ്റതോടെ പാക് ക്രിക്കറ്റിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. ഇനി വിദേശ ടീമുകൾ ഇന്ത്യയുടെ മാതൃക പിന്തുടർന്ന് പാക് മണ്ണിനെ ബഹിഷ്കരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം.